ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്, ആൻഡ് ഇറ്റ്സ് മീ മാൽബ്രോ ഹിയർ. അപ്പോൾ ഇന്ന് ഗൈസ്, ഇന്ന് നമ്മൾ ജപ്പാനിലോട്ടൊന്ന് പോകുവാണ്. യെസ്, ജപ്പാനിലെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാമുറായിയാണ് ഇന്ന് നമ്മൾ. സോ ഗെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് വർഷം 1274. സോ ആ ഒരു ടൈമിലാണ് മംഗോൾ വാരിയേഴ്സ് ജപ്പാനിലെ ഒരു സുഷിമ എന്ന് പറഞ്ഞ ഐലൻഡിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്യാൻ വരുന്നത്. സോ നമ്മൾ സാമുറായിസ് എന്ത് വില കൊടുത്തും ഈ ഒരു സുഷിമ ഐലൻഡ് ഡിഫെൻഡ് ചെയ്യുക, ജപ്പാനെ രക്ഷിക്കുക. ബട്ട് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 80 സാമുറായിസേ ഉള്ളൂ. അവന്മാരുടെ കയ്യിൽ ഒരു പട തന്നെയുണ്ട്. സോ എന്താവെന്ന് അറിയത്തില്ല. ബട്ട് എനിവേയ്സ്, എല്ലാവർക്കും വെൽക്കം ടു ഗോസ്റ്റ് ഓഫ് സുഷിമ. ആൻഡ് ഇന്ന് ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുന്നത് യെസ് MSI GeForce RTX 4070 സൂപ്പർ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതും DLSS 3 യൂസ് ചെയ്യും. നമ്മൾ ഒരുപാട് ക്വാളിറ്റി ടെസ്റ്റൊക്കെ ചെയ്യുന്നതാണ്. സോ അൾട്രാ ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ കളിക്കുന്നത്. ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ നമ്മൾ വീഡിയോയുടെ അവസാനം ചെയ്യുന്നതാണ്. സോ പോയാലോ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഇറ്റ്സ് ടൈം, നമ്മൾ ഇന്ന് ജപ്പാൻ രക്ഷിക്കുവാണ്. നമ്മുടെ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ എന്നാണ് പറയുന്നത്. എന്താണേലും യാ ഗൈസ്, ഇന്ന് ഞാൻ സാമുറായി ആയിട്ടോ വാളകരിക്കാനുണ്ടല്ലോ. ലെറ്റ് സ്റ്റാർട്ട്. ഇന്ന് എന്താണേലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. ആ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാണ് സുഷിമ. ജപ്പാനിലെ ഒരു സ്ഥലമാണ് കേട്ടോ സുഷിമ. അവിടെയാണ് ഈ വോർ നടക്കാൻ പോകുന്നത്. പണ്ടത്തെ ഒരു സ്റ്റോറിയാണ്. നമ്മൾ സാമുറായിസ് മംഗോൾ വാരിയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ പോവുകയാണ്. അവരവിടെ അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണെങ്കിലും ഗൈസ് അവർക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല പിന്നെ നമ്മൾ ഇന്ന് വെട്ടും. ഓ ലെറ്റ്സ് ഗോ. ലോർഡ് അടാച്ചി ഗൈസ്, അടാച്ചിയോ? അതെന്താ പേര് ഗൈസ്? ലോർഡ് അടാച്ചി കേട്ടോ. ഓ, അടാച്ചിനെ പറഞ്ഞു വിട്ടിരിക്കുവാണ് അവരോട് സംസാരിച്ച് ഡീലാക്കാൻ വേണ്ടി. ഒറ്റക്കടി മേടിക്കണ അതിന്റെ ആവശ്യമുണ്ടോ? ആ കൊള്ള, അത് നോക്കിക്കേ ഗൈസ്, അവന്മാരൊരു കടല് തന്നെയുണ്ട്. ഓക്കെ, ഇത്രയും പോട്ടെ, 80 പേരും. അപ്പൊ ആ തോൽവി എപ്പോഴും ഉറപ്പിക്കാം. എനിക്ക് വന്ന് അവൻ ചെന്ന് സംസാരിച്ച് ഡീലാക്കാൻ പോകട്ടോ. അടാച്ചി അവിടെ ചെന്നിട്ട് കാൽ പിടിക്കും അണ്ണാ. ഓ ഗൈസ്, സീരിയസ് ആക്കാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞ് ചളിയാക്കാൻ പാടില്ല. ഓക്കെ, കുറച്ച് സീരിയസ് ആയിട്ടിരിക്കാം. അവന്മാര് വലിയ ഡിസ്കഷൻ ചെയ്യാൻ പോകട്ടോ. ലോഡാച്ചി, ആ കൊള്ള, അണ്ണൻ ചെന്ന് വെല്ലുവിളി നമുക്ക്. ഓക്കെ, പണി പാളി. സോണിയ വന്നാട്ടെ. കൊള്ള, ഈ തടിമാറിന അടാച്ചി അടയാവും ഉറപ്പാണ്. അണനെന്തോ മുറുക്കാൻ തുപ്പണ സാധനോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹറുനോബു അടാച്ചി, ഞാൻ ജപ്പാനീസ് ലുക്കിലായിരിക്കും കേട്ടോ വരുന്നതിന് മേല്. ആ കൊള്ള, അവന് തുപ്പി എറിഞ്ഞടയാ. ആ കൊള്ള, അടയാച്ചി അടയായി, പ്രതീക്ഷിച്ച പോലെ തന്നെ. അടയാച്ചി അല്ല, അടാച്ചി, അടയാച്ചി, അത് ശരിയാണ്, വടിയാച്ചി. ഒന്നും പറയാനില്ല, വല്ല ആവശ്യം ഉണ്ടായിരുന്ന എന്റെ പൊന്നാണ്. ഇത് അടയാച്ചിക്ക് വേണ്ടിയുള്ള പ്രതികാരമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യുദ്ധം, അതിന് അത് മാത്രമേ ഇത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുതിരയായി. ഓ ലെറ്റ്സ് ഗോ ബോയ്സ്, പൊളി. ആ വെട്ടും, ഞാൻ വാളും ഉണ്ട്, കുതിരയുണ്ട്. മിക്കവാറും അവിടെ ചെല്ലുമ്പോ ബോംബ് തല വീണ് ചാവും. അതിന് മുന്നേ ഡോ ചെയ്ത് അവിടെ എത്താം. ഓ സീൻ വിഷ്വൽസ്, വെട്ടും ഞാൻ. അയ്യോ രക്ഷിക്കേ, എടാ എന്നെ കൂട്ടത് പോയും. അവന്മാര് ഡേയ് അടയാച്ചക്ക് വേണ്ടി, 1 2 3. എനിക്ക് ആ ചോര തിളപ്പ് കണ്ടപ്പോഴേ തോന്നി. 80 പേര് ഒരു കടല് മൊത്തം ആൾക്കാർ എങ്ങനെ ഫൈറ്റ് ഇടും? ആ തീർന്നു. ലോഡ് അടയാച്ചിനെ പോടെ, അടയാകുമോ എന്തോ. ആ കൊളാം, ആ നമ്മളെ രക്ഷിച്ചു കേട്ടാ. ഓ ജിൻ, ഇവന്റെ പേരാണ് ജിൻ. ജിൻ സക്കായി, സക്കായി അങ്ങനെ എന്താണ് പറയുന്നത്. ആ എന്തായാലും നമ്മളാണ് ധവൻ. എന്ത് വില കൊടുത്തും നമുക്ക് അങ്ങോട്ട് പോകണമെന്നാണ് പറയട്ടെ പറയണേ. എന്ത് വില കൊടുത്തും നമ്മൾ ജീവിച്ചിരുന്നാലും ചത്താലും കുഴപ്പമില്ല. സാമുറായിസൻ അങ്ങനെ വരാം പറഞ്ഞ വാക്കൊന്നാണ്, രക്ഷിച്ച് അടങ്ങുള്ളൂ. നമ്മുടെ സിറ്റി വിട്ടു കൊടുക്കാൻ തിന്നാടി മേടിച്ച് അടങ്ങും, അല്ല പിന്നെ വിറയൂല്ലേ. കമോൺ. ഓക്കെ, അപ്പൊ ഇറ്റ്സ് ടൈം ഗൈസ്. ലോഡ് അടയാച്ചയ്ക്ക് വേണ്ടി നമ്മൾ അടയാകുമെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ പയ്യൻ റെഡിയാണ്. ജോൺ സക്കായ്, ജോൺ ഹോനായോ എന്തായാലും, ആ എന്തോ ജിൻ സഹായ്, ആ സോറി പറഞ്ഞു വന്നപ്പോൾ വേറെ ആയപ്പോൾ. ഓക്കെ, അപ്പോൾ ജിൻ സക്കായ് ഇവനാണ് ഗൈസ് മെയിൻ ക്യാരക്ടർ. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഗെയിം കളിക്കുന്ന അൾട്രാ ക്വാളിറ്റിയിലാണ്. സോ നമുക്ക് പോയാലോ. ഇന്ന് ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി കണ്ടിട്ട് നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ. വേറെ ലെവലാണ്. ഒരു ജാപ്പനീസ് ഗെയിം ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എനിവേ
ലെറ്റ്സ് ഗോ ഗൈസ്. ഇവൻ എന്ത് പറ്റി വയ്യേ, എഴുന്നേക്കാൻ ഞാൻ പോണ്ടേ. അവന് മുറിവ് എന്തോ പറ്റി കേട്ടോ. ലോഡ് അയാച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എന്ത് വൃത്തികേടും ചെയ്തില്ല. ഓക്കെ, എന്തൊക്കെയോ വരുന്നുണ്ട്, നമ്മൾ സൂക്ഷിച്ചും കണ്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. സീനായ തോന്നുന്നു. ആ അതൊക്കെ അത്ര മംഗോൾ ലീഡർ, ആ അവനെയാണ് വേണ്ടത്. അവനാണ് നമ്മുടെ അടയാച്ചിനെ അടയാക്കിയത്. എവിടെയാണ് അവന് ഡിഫൻസ് ഉണ്ട്. അവൻ മറ്റേ ചട്ടി ആയിട്ടൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. എടാ ഞാനിവിടെ ഒറ്റക്ക് വെട്ടണ എന്തിനാ, ഞാനും ഉണ്ട് വെട്ടാൻ. ആ അല്ല പിന്നെ അത് നമ്മുടെ ആൾക്കാരാണല്ലോ. എന്റെ പൊന്ന അണ്ണാ, പുഷ് പുഷ് പുഷ്. കടയാച്ചിക്ക് വേണ്ടി എന്റെ ഇല്ല ഇത് ഞാൻ കൊടുക്കുന്നതാണ്. എവിടെ ഇവന്മാരെല്ലാവരും തീർക്കണം കേട്ടോ. ഇത് നമ്മൾ ഈസി ആയത് ഈസി ആക്കി. നമുക്ക് ഇവന്മാരുടെ തലവനെയാണ് വേണ്ടത്. തലവൻ ഇവിടെ മാറിക്കടാ. എടാ നിങ്ങളുടെ തലവൻ എവിടെയെന്ന് പറ. ഇവിടെ എന്നെ രണ്ടുപേർ പഞ്ഞിക്കിടുന്നു, ആരുമില്ലേ. ഓ വെട്ടി, എടാ എന്റെ ലൈഫ് പോയി. കണ്ണാ വെട്ടില്ലേ പ്ലീസ്, കടയാച്ചയ്ക്ക് വേണ്ടി. ഓ യെസ്, നമ്മൾ രണ്ടുപേര് ബാക്കി, ബാക്കി എല്ലാവരും കൊഞ്ചായി കേട്ടോ. ബാക്കി എല്ലാവരും സീൻസ് കാണിക്കുവാണ്. മേളില് നമ്മുടെ വില്ലേജ് അറ്റാക്കുവാണ് ആ മംഗോൾ ടീംസ്. ഇതൊരു നടന്ന സ്റ്റോറി എന്നാ കേട്ടോ പറയുന്നത്. ജപ്പാൻ ഒരു ടൈമിൽ ഈ സുഷിമയൊക്കെ എന്ന് പറഞ്ഞ സിറ്റി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം എന്താ പോവാത്തെ മംഗോൾ ടീംസ് വന്നിരുന്നു. അതിൻ്റെ ഒരു സ്റ്റോറിയാണത്. ഓ അതേ നടക്കുന്നത് മറ്റേ അങ്കിൾ. ഓ അങ്കിളും മോനും കൂടി പണിയെടുക്കാൻ പോട്ടെ, ലെറ്റ്സ് ഗോ. കടയാടിനെ കൊന്നവനെ, കടയാച്ചി, അവൻ്റെ പേര് എന്താ, കടാച്ചി. ഗൈസ് മറന്നും പോയല്ലോ, കടയാച്ചി. അതെ ലോഡ് കടയാച്ചി. ഓ കൊള്ളാം. എങ്ങനെ ഇരിക്കും, കാലിൻ്റെ ബോംബ് വീണ് ചത്ത്. പത്രത്തെ വരും, പത്രം വരും, ചെ വാർത്ത വരും. ഓ എന്ത് മരണം, കാലിൻ്റെ ബോംബ് വീണ് ചത്തിരിക്കുന്നു കടയാടിക്ക് വേണ്ടി. എഴുതേക്കൂ. ഓ അങ്കിൾ, 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 എന്റെ ആ കൊള്ളാം അങ്കിൾ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കണ്ടവേ തളർന്നു. ഓ അപ്പൊ അങ്ങനെയാണ് സ്റ്റോറി തുടങ്ങണേ. ഇനി താങ്കളുടെ ഹീറോ തോറ്റു പോയോ? ഇല്ല, തോക്കത്തില്ല. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇവിടുന്നാണ് കഥ ആരംഭിക്കുന്നത്. ദ റിവെഞ്ച് ഓഫ് കടയാടി. ഇവനാണ് അവരുടെ തലവൻ, കറണ്ട് തലവൻ. സറണ്ടർ ചെയ്യത്തില്ല. നമ്മുടെ സാമുറായി പരമ്പര എതിരിക്കൽ നമ്മൾ സറണ്ടർ ചെയ്യില്ലല്ലേ. സറണ്ടർ ചെയ്യല്ലേ. അണ കീടങ്ങി വിട്ടേക്ക്. ഓ വെട്ടി അങ്കിള് വടി. നെക്സ്റ്റ് ജോൺ ഹോനായ എവിടെ? ജോൺ ഹോനായല്ല, ജിൻ സക്കായി. ഓക്കെ ജിൻ സക്കായി. ഓ ഇനിയാണ് ഉയർത്തെഴുന്നേപ്പ് ഗൈസ്. ലെറ്റ്സ് ഗോ. അണ്ണൻ അനങ്ങി, അണ്ണൻ്റെ സുന അനങ്ങി. സുന അനങ്ങിയ പിന്നെ എനർജിയാണ്. കമോൺ എഴുന്നേക്ക് ജോൺ ഹോനായ്. ഛേ ജിൻ സക്കായ്. ഓ ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ജാപ്പനീസ് അഡ്വഞ്ചർ ആണ്. തുടക്കത്തിലെ സ്റ്റോറി ഒരു ഇൻട്രോ കാണിക്കണം. ഇത് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ ഗെയിം അത്ര കിട്ടില്ല. ഗെയിം ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സീരീസ് മൊത്തം ചെയ്യുന്നതാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ നമ്മൾ ആരോ എടുത്ത് വളർത്തുവാട്ടോ, വളർത്തുമല്ലോ, മറ്റേ തിരുമാൻ വേണ്ടി കൊണ്ടുപോയിരിക്കോ. ഓ ഓക്കെ നമ്മളെ രക്ഷിച്ചാരോ. ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത്. നമ്മളെ കൊന്നിട്ടില്ല അവൻ. ജോൺ ഹാനായിനെ കൊന്നിരുന്നെങ്കിൽ. ഓ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ടൈം. ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വില്ലേജ് അവിടെ കത്തുന്നുണ്ട്. നമ്മൾ ആരായിരിക്കും രക്ഷിച്ച? ഇതെന്തത്, സഞ്ജു എക്സാമിൻ. അതെ. ഓ നമുക്ക് വേണ്ടി ആരോ, നമ്മൾ ആരെ സഹായിക്കാൻ വേണ്ടി വന്നടേ. ഇത് കണ്ടോ കൊട്ട, ഇതൊക്കെ വെപ്പൻസ് ഒന്നുമില്ല, സപ്ലൈസ്. ഓ പണി പാളുവോ. ഓക്കെ അപ്പൊ നമ്മളെ ആരോ രക്ഷിച്ചോണ്ട് ഇവിടെ കൊണ്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി കുറെ സഹായമൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് മുന്നോട്ട് പോകാം ഗൈസ്.
അതാണ് നമ്മുടെ ടൗണ്. നമ്മുടെ ടൗണ് ആ അവിടെ മംഗോൾ ഫോഴ്സസ് ആൾറെഡി ഉണ്ട് ഗൈസ്. അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എനിക്ക് ഡൗട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി നോക്കാം. സ്ക്വീസ് ത്രൂ, ലെറ്റ്സ് ഗോ. അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ സീനാണ്. സെർച്ച് ഫോർ യുവർ കട്ടാന. ആ ഗൈസ് നമ്മൾ കട്ടാന വേണ്ടി. ഓ കട്ടാന എവിടെ കിട്ടും ഇനി ഗൈസ്? കട്ടാനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ വാള്. കട്ടാന കിട്ടിയിട്ട് എന്ത് കാട്ടാന? ഇത് അവിടെ ഒരാളുണ്ട്, ഇത് ഇവിടെ ഒരാളുണ്ട്. ഓ ഇവന്മാർ എന്തെങ്കിലും കാട്ടും കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് റേസ് ദ അലാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അണ്ണ സീനാക്കല്ലേ, സീനാക്കല്ലേ. ഓ ഇങ്ങോട്ടാട്ടെ ഫുട് സ്റ്റെപ്സ് വന്നിരിക്കുന്നേ. ഡോണ്ട് റേസ് ദ അലാം. ഓക്കെ ഫൈൻ 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 ബ്രോ. കേറ്റിൻ, നമുക്ക് കട്ടാന വേണം. ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹേ ഭയങ്കര ഡാർക്കാണല്ലോ വീട്. ഇത് ആരോ വരുന്നുണ്ട്. ആരുടെ അത് പുറത്തുള്ളത്? സീനായെന്ന് തോന്നുന്നു. ഓ നമ്മുടെ ആർമർ. ലെറ്റ്സ് ഗോ. സാധനം കിട്ടിയിരിക്കുവാണ്. ഓക്കെ നമുക്ക് ആർമറും വാളൊക്കെ കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇറങ്ങി ചെല്ലാം. ഇവിടെ എക്സാമിനൊക്കെ ചെയ്യാനുണ്ട്. ഓ ആരോ ഇവിടെ വാള് മൂർച്ച കൂടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ എനിക്കൊന്നും നമ്മൾ ഈ ജനലിൻ്റെ പുറത്തോട്ട് ചാടേണ്ടി വരും. ഇവിടെ വല്ല എടുക്കാൻ മിസ്സായിട്ടുണ്ടോ? മീൻസ് ഭയങ്കര ഇരുട്ടി. ചൈനീസ് മുറി, ചൈനയില്ല ജാപ്പനീസ് മുറിയിൽ. ഇത് അങ്ങോട്ട് ആരോ വടിയടി കിടക്കുന്ന അവിടെ. ഇനി എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന്? നോ ഐഡിയ ഗൈസ്. ഓ ഇവിടെ ജനലുണ്ട് കേട്ടോ, ഇവിടെ കൂടി ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ഇവളാണ് നമ്മളെ രക്ഷിച്ചേ. ഓക്കെ പെങ്ങളെ കണ്ടെത്തിയിരിക്കാണ്. ഓ നമ്മുടെ വാള് നമ്മുടെ ഇല്ല കേട്ടോ. ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആറും ആരും വരുന്നു. സീനായി പെണ്ണും പുള്ള വടിയായി. റൈസ്. ഓ റൈസ് കൊടുക്കാൻ. അതിനാണോ ഷിയോടി മിനി എന്നൊക്കെ പറയണേ? ഓ സീനാണ് സീനാണ് സീനാണ്. കാരണം കക്കുവാണെന്ന് തോന്നട്ടോ. ഇവന്മാര് വില്ലേജ് സംഭവം അതാണ്. എങ്ങനെ ഇരിക്കണ്? അവള് പഠിച്ച കള്ളിയ. എൻ്റെ പൊന്നെ സുനക്കിട്ട് കുത്തി. ഓ മൈ ഗാഡ് സുനപരമ്പര ദൈവങ്ങളെ. ഹൂ ആർ യു ആൻഡ് വാട്ട് യു വാണ്ട്? ഐ ആം യൂണ. യൂണ യെസ്. നമുക്ക് കട്ടാന കട്ടാന കിട്ടണമെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നതാണ് പറയണത്. യെസ് നമ്മൾ കട്ടാന വേണം, വാള് വേണം. നമ്മുടെ വാളില്ലെങ്കിൽ നമ്മളൊന്നുമല്ല അറിയാലോ. ഓ സീനുണ്ട് സീനുണ്ട്. സീ ടു ക്രൗച്ച്. ഓ സീൻ സീ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച്. എൻ്റെ പൊന്ന് പെണ്ണും പിള്ളേ ഇയാൾ ഇവരുടെ പുറകേല് പോകാനാണ് പറഞ്ഞിരിക്കുന്നേ. ഇവള് വല്ല കാട്ടിലും കൊണ്ട് തൽ. ഓക്കെ ഓക്കെ ദേ വരുന്നു ദേ വരുന്നു. അയ്യോ അണ്ണന്മാരെ വെട്ടുന്നു. Yeah, baby girl. ഇനി എന്താ വഴി? നമുക്ക് ഇവിടെ വല്ല എടുത്ത് ഒന്ന് കൂടിയാലോ. അല്ല ഐ മീൻ ഇങ്ങനോടി ഇതെങ്ങനെ പോവും? ക്രോൾ അണ്ടർ. ഓ നല്ല അവിടെ എന്തോ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ കട്ടാന തപ്പിയുള്ള പൊക്കാണ്. നമ്മുടെ വാള് കിട്ടിയാലേ നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ, നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. യെസ് യെസ് അതാണ്. നമ്മൾ വലിയ പുള്ളിയ കേട്ടോ. ജിൻസക്കായി. ഓ എനിക്കൊന്ന് ഇവളുടെ ഇവന്റെ ആരോ ആണെന്ന് തോന്നുന്നുട്ടോ. ഓക്കെ നമ്മുടെ അങ്കിള് ചത്തിട്ടില്ലെന്നാണ് അവരോട് പറയണേ. അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടി കാസിലിൻ്റെ അടുത്ത് പോണം. ഓക്കെ അല്ല അങ്കിളാണ് ലോർഡ് ഷിമുറ ആണ്. എന്നിട്ട് മനസ്സിലായല്ലോ ഇവന്മാര് കടയാടിയും ഷിമുറയും ഒരുപാട് പേരുണ്ട്. ആരൊക്കെ രക്ഷിക്കാൻ പോണെന്നാണേലും അതാണ് ചോദ്യം. ലോർഡ് ഷിമുറയെ രക്ഷിക്കണം ഗൈസ്. ലെറ്റ്സ് ഗോ. നൈറ്റ് ടൈം അഡ്വഞ്ചർ ആട്ടോ. ജപ്പാനീസ് അല്ല സോറി ജാപ്പനീസ് അഡ്വഞ്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവിടെ സന്തരിച്ചുകൊണ്ടിരിക്കുന്നത് ലോർഡ് യൂണ. ലോർഡ് യൂണ ജിൻസക്കായി. ഇതെന്താ പരിപാടി? ഓ യൂണ അതിൻ്റെ കത്ത് കയറി. എന്തോ യൂണയാണോ അത്? അവളോടെ പോയി. ഓ പണി പാളി.
യൂണ എന്താ ഉള്ളത്? എന്തെങ്കിലും സീനുണ്ടോ മച്ചാനെ? ഓ അവിടെ ആൾക്കാരുണ്ട്, പണിവാളും. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനുണ്ട്. ലെറ്റ്സ് ഗോ. ആളാളാളാളാ കണ്ട് 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 ഇവിടെ വാള് കിട്ടിയ സീനില്ല. പോയി ഇവളുടെ പുറകെ പോയാൽ മതി, സീനൊന്നുമില്ല കേട്ടോ. ചെണ്ടാക്കി കഴിഞ്ഞാൽ പണിവാളും. ഇവള് പഠിച്ച കളിയാട്ടോ. ഇവളുടെ വില്ലേജ് അല്ല ഗൈസ്, ഇവൾക്കല്ലേ കൂടുതൽ ആ വില്ലേജിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവുള്ളൂ. ഓ ഇങ്ങനെ പോയാൽ അമ്മേരെ കണ്ണുപൊട്ടാൻ മാറുന്നുണ്ടോ? സീനാണല്ലോ. ആ കാർട്ടിൻ്റെ അകത്ത് കയറി പറ്റണം. ഇതിൻ്റെ അകത്തോട്ട് കയറി, ഇതിൻ്റെ അകത്ത് ആളുണ്ട്. അവിടെ ഇവൾ എങ്ങോട്ട് എന്നെ കൊണ്ടുപോണ്? ഇവൾ ഇവൾ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ആ കമ്മിക്കൊണ്ടിരിക്കുവാണ്. അയ്യോ ഇപ്പൊ കണ്ടുപിടിച്ചാനെ. ഓ നമ്മൾ വീടിന്റെ മേളിൽ കയറി. ഓ സീൻ ഗൈസ്, ഇതെന്താ അസാസിൻസ് ക്രീഡോ? സീൻ കേട്ടോ. ഓ സ്വാഡ് വിറ്റെന്ന്. ആ നമ്മുടെ വാള് ആർക്കും വിറ്റെന്നല്ലേ പറഞ്ഞേ. ലെറ്റ്സ് ഗോ ഗൈസ്, ഇത് കൊള്ളാം. സപ്ലൈസ് കിട്ടി, എന്തോ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് അടിയിൽ കൂടിയൊക്കെ താഴത്തോട്ട് പോവാം. ഒത്തിരി ഡാർക്ക് സീനാണ് കേട്ടോ. എവിടെയാ അവള്? ആ പെങ്ങളെ, ഹലോ. അതേ ഇരിക്കുന്നു അവള്. എന്റെ കട്ടാന ഓപ്പൺ. ഇവളെ വാള് വിറ്റടാ. എന്റെ വാള് കിട്ടിയില്ലെങ്കിൽ ആ കൊല്ലിഞ്ഞ് പണി പാളി. അണ്ണൻ വടിയായി. ആ ഓക്കെ, നമ്മുടെ വാള് വിറ്റവൻ ഡെഡ് ആയിരിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനാണ് അവൻ. എന്റെ വാള് ഇവിടെ അവരുടെ ഉണ്ടാവും. വേർ ഈസ് മൈ വാൾ? കിട്ടിയ വാള്. ഓ ഗൈസ് ഹിയർ വി ഗോ, വി ആർ ബാക്ക്. മുറുകിഞ്ഞ്. ഓ ഗൈസ് വാളിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട് അവൻ, അതാണ് അവൻ കാണിക്കുന്നത്. ജിൻസക്കായി. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് സാമുറായി ആവണം. അല്ല പിന്നെ. ഓ അങ്ങനെയാണ് ജിൻസക്കായി വന്നത്. പുറകിൽ ആള് വന്നേ. സീനാണ് മോനെ വാള് കിട്ടി, സീനാണ് മോനെ. ഗൈസ് ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. വി ആർ ബാക്ക്. കം ഓൺ ബ്രോ. ഓ എന്റെ ലുക്ക് ഒക്കെ ഉണ്ടല്ലോ. വാമോനെ പഠിച്ചതാണ് ഞാൻ. ഇവന്റെ കുന്തമല്ലേ. ഓ സീൻ. നമുക്ക് കുതിരേനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞോട്ടെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മറ്റേ പുള്ളീനെ രക്ഷിക്കാം. മറ്റുള്ള തടവിലാക്കിയിട്ടിരിക്കുകയല്ലേ നമ്മുടെ ലോഡ് സുനേന. ഐ മീൻ ലോഡ്, എൻ്റെ പേരെന്താ? സാമുറായി അല്ല, സുരഞ്ജരോ. എൻ്റെ പേര് ഹിരോഷിമ അല്ല, ഛേ ഹിരോഷിമ അല്ലല്ലോ, സുരായ എന്തോ. അല്ലാത്ത പേരൊക്കെ കേട്ടോ അമ്മ ഇട്ടിരിക്കുന്ന. ഓ ഇത് സന്ധ്യ മയങ്ങും നേരമാണ്. ആ പക്ഷെ നമ്മള് നമുക്ക് എല്ലാവരും കാണാം. അതെ, ഒളിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യണ ഒരു ശീലമില്ലെന്ന് അവന്. അത് ശരി. Let's go. അല്ലവനെ, I'm done running and I can finally help. അവന്റെ സഫറിങ് എൻഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതൊക്കെ അത്രേ ഉള്ളൂ. Let's go guys. പോ. ഇനി എങ്ങോട്ട്? പറയൂ തമ്പുരാട്ടി, ജപ്പാനീസ് തമ്പുരാട്ടി. Help whoever is in trouble. Okay. രക്ഷിക്കാൻ പറഞ്ഞിരിക്കട്ടെ നമുക്ക്. Don't let anyone escape. Dey! പറയാൻ പറ്റുന്ന പേരുകളുണ്ട്. കിഹെഞ്ചി, കിഹെഞ്ചിനെ നമ്മൾ രക്ഷിച്ചിരിക്കുകയാണ്. ഓ അവളുടെ ബ്രദറിനെ അവൻ അവളെ അവന്മാരെ തട്ടിക്കൊണ്ട് പോയിട്ടോ. ലോർഡ് ഷിമറയും അവളുടെ ബ്രദറും, അവർ രണ്ടുപേരും മംഗോളിനെ നിന്ന് രക്ഷിക്കണം. അതെ, നമ്മുടെ അങ്കിളിനെ രക്ഷിച്ചതിന് ശേഷം പറ്റും.
പക്ഷെ അങ്കിൾ രക്ഷിക്കാൻ പറ്റത്തില്ല. ഓക്കെ അവളും വരുന്നുണ്ടെന്ന്. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. Let's go, guys. ഓ ആൾക്കാരുണ്ട്, ആൾക്കാര് കണ്ടെന്ന് തോന്നു. എടാ ലേശം പാടാണിത്. ആ ഗൈസ് ഹെൽത്ത് ഇല്ല. എടാ എനിക്ക് ഹെൽത്ത് വേണം. എടാ ഗൈസ് ഇത് ഒത്തിരി പാടാട്ടോ. എനിക്ക് ഏത് വേണം ഗൈസ്? ഏത് കുതിര വേണം? ബ്രൗൺ വേണോ വെള്ള വേണോ ഗൈസ്? ഏത് കുതിര വേണം? പെർമനന്റ് കുതിര ആയിരിക്കും നമ്മുടെ ആണെന്ന് തോന്നുന്നു. ഇവൻ കൊള്ളാം കേട്ടാ. ഇവൻ എന്തോ ഒരു ഇതുണ്ട്, പ്രത്യേകത കാണിക്കുന്നു. ഡിജിറ്റൽ. ഓ ഇത് ഒറിജിനൽ. ഇതാണ് നമുക്ക് വേണ്ട ഗൈസ്. ഇവനാണ് മെയിൻ സാധനം. Let's go. He suits you. മണ്ണൻ എടുത്തിരിക്കുകയാണ്. നോബു പേരെന്തിടും? നോബു കൊള്ളാം. നോബു നോബു ട്രസ്റ്റ്. Let's go guys. കുതിരയ്ക്ക് പേരിട്ട് നോബു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് കുതിരയുടെ കളർ ആയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. വെള്ള തന്നെ, വെള്ള വേണ്ട. കൊമോഡ ടൗൺ. Let's go guys. നമ്മൾ ട്രാവൽ ചെയ്ത് അവരുടെ ഒരു ഏരിയയിൽ എത്താൻ പോവാം കേട്ടോ. നമ്മൾ അങ്കിളിനെ തടവിലാക്കിയിരിക്കുന്ന ടൗൺ കാസിൽ കാനഡ. കാനഡയോ? ഓ അപ്പൊ അതാണ് കാസിൽ കാനഡ. Let's go boys. അപ്പോ സോ ഫാർ സോ ഗുഡ് ഗായ്സ്. ഇനി നമ്മുടെ റിവെഞ്ച് ടൈമാണ്. റിവെഞ്ച് എപ്പിസോഡ് അധികം താമസിക്കാതുണ്ടാവുന്നതാണ്. എനിവേ ഈ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്ന് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗായ്സ്. ഇനി നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത്രയും നല്ല ക്വാളിറ്റി എങ്ങനെ നമുക്ക് DLLA ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇനി ചെറിയ FPS ഡിഫറൻസ് അല്ല, ഡബിൾ FPS ബൂസ്റ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഓൾസോ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ നമുക്കൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് DLSS ഓഫ് ആക്കിയിട്ടിരിക്കുന്ന സെറ്റിങ്സ്, റൈറ്റ് സൈഡിലാണ് DLSS ഓൺ ആക്കിയിട്ടിരിക്കുന്ന സ്ഥിതി സെറ്റിങ്സ്. DLSS എന്താണെന്ന് ആദ്യം താമസിച്ച് പറഞ്ഞുതരാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും 83 FPS, ഓൾമോസ്റ്റ് 80-90 FPS ആണ് നമുക്ക് DLSS ഓഫ് ആക്കുമ്പോൾ കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഡബിൾ ഫ്രെയിംസ് ആണ് നമുക്ക് DLSS ഓൺ ആക്കുമ്പോൾ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 140-150 to 170-180, ആ റേഞ്ച് വരെ നമുക്ക് ഫ്രെയിംസ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഡബിൾ പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് 2x പെർഫോമൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻവിഡിയയുടെ ലേറ്റസ്റ്റ് DLSS 3.0 വെച്ചിട്ടാണ്. DLSS മീൻസ് ഡീപ് ലേണിംഗ് സൂപ്പർ സാമ്പിളിംഗ്. DLSS ഒരു ന്യൂറൽ ഗ്രാഫിക്സ് ടെക്നോളജിയാണ്, വിച്ച് മീൻസ് AI ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി എൻറ്റയർലി ന്യൂ ഫ്രെയിംസ് ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇമേജ് റീകൺസ്ട്രക്ഷനിലൂടെ ഹയർ റെസൊല്യൂഷൻ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് DLSS. ആൻഡ് നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് DLSS 3.0 ആണ്, അതുകൊണ്ട് തന്നെ 2x പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് നമ്മുടെ കാർഡ് ആക്ച്വലി DLSS 3.5 വരെ സപ്പോർട്ട് ചെയ്യും. ബട്ട് ആക്ച്വലി DLSS 3.5 വെച്ചിട്ട് ഒരുപാട് ഗെയിംസ് ഒന്നും റിലീസ് ആയിട്ടില്ല. സോ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളൊരു കാർഡും കൂടെയാണ് GeForce RTX 4070 സൂപ്പർ. അഡാ ലോലൈസ് ആർക്കിടെക്ചറിലാണ് നമ്മുടെ ഈ 40 series കാർഡ്സ് വരുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സീരീസില് പുതിയൊരു ഒപ്റ്റിക്കൽ ഫ്ലോ ആക്സിലേറ്ററും കൂടി വന്നിട്ടുണ്ട് വിത്ത് 4th generation Tensor Cores. ആൻഡ് ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ഫ്രെയിം ജനറേഷൻ നമുക്ക് 2x പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 2x ഹയർ ഫ്രെയിംസ് മാത്രമല്ല, 2x ലോവർ സിസ്റ്റം ലാറ്റൻസിയും കൂടി ഉണ്ട്. ബിക്കോസ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് NVIDIA ലോ ലാറ്റൻസി ടെക്നോളജിയും കൂടി ഉണ്ട്. DLSS 3.0 ഫുൾ സ്റ്റാക്ക് ഇന്നോവേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു 4x പെർഫോമൻസും 2x റെസ്പോൺസീവ്നെസ്സും കിട്ടുന്നത്. ഇതിൽ മെയിൻലി രണ്ട് പാർട്സ് ആണ് വരുന്നത്, സോഫ്റ്റ്വെയർ പാർട്ട് ആൻഡ് ഹാർഡ്വെയർ പാർട്ട്. സോഫ്റ്റ്വെയറിൽ 3 components ഉണ്ട്, ഹാർഡ്വെയറിൽ 3 components ഉണ്ട്. സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് വെച്ചാൽ AI സൂപ്പർ റെസൊല്യൂഷൻ, വിച്ച് മീൻസ് ലോവർ റെസൊല്യൂഷൻ ഇൻപുട്ടിൽ നിന്ന് ഹയർ റെസൊല്യൂഷൻ ഫ്രെയിംസ് അതും AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ വരുന്നത് AI ഫ്രെയിം ജനറേഷൻ, ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫ്ലോ ആക്സലറേഷനും ന്യൂറൽ നെറ്റ്വർക്ക്സും കൊണ്ട് അഡീഷണൽ ഫ്രെയിംസ് ജനറേറ്റ് ചെയ്യുന്നു, വിച്ച് ഇംപ്രൂവ്സ് ഓവറോൾ സ്മൂത്ത്നെസ്. തേർഡ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് ഈസ് NVIDIA റിഫ്ലക്സ്, ദാറ്റ് ഈസ് നമ്മുടെ GPUവിൻ്റെയും CPUവിൻ്റെയും റെൻഡർ ടൈം കുറച്ചിട്ട് ഓവറോൾ റെസ്പോൺസിനെസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇനി ദ ഫസ്റ്റ് ഹാർഡ്വെയർ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ 4th generation Tensor Cores ആണ്. ഈ ഒരു കോഴ്സ് യൂസ് ചെയ്താണ് AI സൂപ്പർ റെസൊല്യൂഷനും AI ഫ്രെയിം ജനറേഷനും നടക്കുന്നത്. ദ നെക്സ്റ്റ് കമ്പോണൻ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫ്ലോ ആക്സിലറേറ്റർ, രണ്ട് ഫ്രെയിംസ് തമ്മിലുള്ള ഒപ്റ്റിക്കൽ ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ആക്സിലറേറ്ററാണ് OFA.
ഇതിലൂടെ നമുക്ക് പിക്സൽ ലെവൽ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ദ ലാസ്റ്റ് കമ്പോണന്റ് എന്ന് വെച്ചാൽ എൻവിഡിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇത് ഡി എൽ എസ് എസ് മോഡൽസിനെ ട്രെയിൻ ചെയ്യാനും ഇത് ഇമേജ് ഫെഡിലിറ്റിയും മോഷൻ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ആന്റി ഏലിയസിംഗ് ടെക്നോളജിയാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡി എൽ എ എ, വിച്ച് മീൻസ് ഡീപ്പ് ലേണിംഗ് ആന്റി ഏലിയസിംഗ്. ചുരുക്കി പറഞ്ഞാൽ ഡി എൽ എസ് എസിന്റെ സെയിം ടെക്നോളജിയാണ്, ബട്ട് വിത്തൌട്ട് ദ അപ് സ്കെയിലിംഗ് പാർട്ട്. ആൾറെഡി ഉള്ളൊരു ആന്റി ഏലിയസിംഗ് ടെക്നോളജിയാണ് ടി എ എ, അല്ലെങ്കിൽ ടെമ്പറൽ ആന്റി ഏലിയസിംഗ്. ബട്ട് അതിലും ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റിയാണ് നമുക്ക് ഡി എൽ എ എ യൂസ് ചെയ്ത് കിട്ടുന്നത്. ബിക്കോസ് ഇതിനകത്ത് എ ഐ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി എൽ എ എ ആൻഡ് റൈറ്റ് സൈഡിൽ ടി എ എ ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഫയർ പാർട്ടിക്കിൾസിൻ്റെ ക്വാളിറ്റി ആൻഡ് സ്മൂത്ത്നെസ് ഒക്കെ. റൈറ്റ് സൈഡിലാണെങ്കിൽ ഫയർ പാർട്ടിക്കിൾസ് ഒക്കെ ഒരു മിന്നാമിന്നിയൊക്കെ പോലെ ഇരിപ്പുണ്ട്. സോ ഡി എൽ എ എ വിത്ത് ഫ്രെയിം ജനറേഷൻ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ബെറ്റർ ഫ്രെയിംസ് ആണ് തരുന്നത്. ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാരണം എങ്ങനെ ഡി എൽ എസ് എസ് ആൻഡ് ഡി എൽ എ എ യൂസ് ചെയ്തിട്ട് ഇത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്ന്. സോ ഇതുപോലത്തെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഗെയിം പ്ലേ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്താണേലും 40 സീരീസ് കാർഡ്സ് വേണം. സോ ഞാൻ എം എസ് ഐ ജി ഫോഴ്സ് ആർ ടി എക്സ് 40 സീരീസ് കാർഡ്സിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തേക്ക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 എപ്പിസോഡ് വേണമെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻസ്. എന്തായാലും ഗെയിം പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാര്യം ഇത്തിരി ഡിഫറെൻ്റ് ആണ്. കാര്യം ഇതിനകത്ത് ഗൺസും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഭയങ്കര പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റ് കാണിക്കുന്ന രീതിയിലാണ് ഗെയിം പോകുന്നത്. സോ എനിവേ, ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബോയ്സ്. കാണാം.